ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യെസ് ബ്ലോഗ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ ഭയങ്കര ഡീൽ താഴെ ബീറ്റ് ഫോറസ്റ്റിൻ്റെ എൻഡ്യൂറൻസ് ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻഡ്യൂറൻസ് ടെസ്റ്റിനെ കുറിച്ച് ബീറ്റ് ഫോറസ്റ്റിൻ്റെ എൻഡ്യൂറൻസ് ടെസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അത് കൂടുതലും വരുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വരുന്നുണ്ട്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കിലോമീറ്റർ സെയിം തന്നെയാണ്, 2 കിലോമീറ്റർ. പിന്നെ മിനിറ്റാണ് വ്യത്യാസം വരുന്നത്, 13 മിനിറ്റും 15 മിനിറ്റും അങ്ങനെ 2 വ്യത്യസ്ത ടൈമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എൻഡ്യൂറൻസ് ടെസ്റ്റിന് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെ അത് എത്തുക, അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഞാൻ പോയിട്ടുള്ളതും ബീറ്റ് ഫോറസ്റ്റിന് കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും റോഡിലാണ് ഉണ്ടായിട്ടുള്ളത്, ഒരു ഗ്രൂപ്പായിട്ട് തന്നെ. അതെ അതെ, ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ എക്സൈസ് നടന്നതും റോഡിൽ തന്നെയാണ്. ഓടുന്ന കിലോമീറ്റർ രണ്ടുപേർക്കും സെയിം തന്നെയാണ്. ടൈം വ്യത്യാസം, ടൈം ആണുങ്ങൾക്ക് 13 മിനിറ്റും പെൺകുട്ടികൾക്ക് 15 മിനിറ്റും ആണ് എന്റെ ടൈം. അതായത് ഈ 13 മിനിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് വന്ന അല്ലെങ്കിൽ നേരത്തെ വന്നുകൊണ്ട് വേറെ കൺസിഡറേഷൻ ഒന്നും ഇല്ല, 13 മിനിറ്റിനുള്ളിൽ വരുന്ന എല്ലാവർക്കും വരാം. അതെ. പിന്നെ ഇതിന്റെ ഏറ്റവും ഞാൻ നോക്കി കണ്ടതിൽ വെച്ചിട്ട് ഇതിൽ തോൽക്കുന്നവർ വളരെ വളരെ ചുരുക്കമാണ്. അപ്പൊ അതുകൊണ്ട് എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻഷൻ നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ല, വളരെ ചുരുക്കമാണ്. ഒരു വ്യത്യാസം മാത്രമല്ലോ, ഇത് ഗ്രൗണ്ടിൽ ഓടി പഠിച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് വീക്കിലെങ്കിലും ഓടി നോക്കണം, ആ ടൈം എടുക്കണം. കാരണം അത് ഹാർഡായിരിക്കും. അപ്പൊ നമ്മൾ ചവിട്ടുമ്പോൾ ഓടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, മുട്ടുവേനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മള് ആ റോഡിൽ പോയിട്ട് ഓടാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്ഥിരം റോഡിൽ ഓടുമ്പോൾ നമുക്ക് വീക്കിലി മന്ത്സ് അല്ലെങ്കിൽ 2 വട്ടമെങ്കിലും റോഡിൽ ഓടിക്കഴിഞ്ഞാല് അതിന്റെ ഗുണം കിട്ടും. നമുക്ക് പൊതുവെയുള്ള ഒരു ഡൗട്ട് വരുന്നതാണ് എങ്ങനെയൊക്കെ ഓടി തുടങ്ങേണ്ട, അല്ലെങ്കിൽ ഓടി തുടങ്ങുന്നതൊക്കെ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളും ഓടി തുടങ്ങിയ ശേഷം വന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മള് മെയിൻ ആയിട്ട് ഒരു റണ്ണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഓടാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി ചെറുതായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്തതിനു ശേഷം വേണ്ടി മാത്രമാണ് നമ്മൾ അതായത് റൺ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് ടോട്ടൽ ടോട്ടൽ വാമപ്പ് ചെയ്യണം. അതെ അതെ അതെ. ആ ഫുൾ ബോഡി ചെറിയൊരു വർക്ക്ഔട്ട്, അതായത് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശരി, അത് എന്തെങ്കിലും കാണിച്ചു കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓടുമ്പോ ടോ കുത്തി ഓടാൻ നോക്കുക, അതായത് ചിലര് കാൽ പതിച്ചിട്ടാ ഓടുക. അതെ, ടോ മാത്രം. അതായത് ഫുള്ള് ഇത് കൊടുക്കരുത്, അതായത് ആ ടോന് മാത്രം ഓടുകയാണെങ്കിൽ നമുക്ക് ആ റണ്ണിന്റെ സ്പീഡും കൂടും, പിന്നെ ഒരു എയിമും കിട്ടും ഓടുമ്പോ. അതായത് ടോല് കുത്തി, അപ്പൊ അങ്ങനെ ടോല് കുത്തി ഓടാത്തവർക്ക് തുടങ്ങാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഗ്രൗണ്ടിലെ ഒരു 100 മീറ്റർ ഒക്കെ ടോല് നടന്നു പഠിക്കുക. അത് പിന്നെ കുറേശ്ശെ അത് കൂട്ടി കൂട്ടി വരിക, 100 ഉള്ളത് 200 ആക്കി മാറ്റുക. അപ്പൊ നമുക്ക് ടോല് മാത്രം നടക്കുക. എന്നിട്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് വെച്ച് നമുക്ക് ആ ടോയ്ലെ വെച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് പോയി ടോയ്ലെ ഒഴിച്ച് നല്ല പെയിൻ വരും. അപ്പൊ ആദ്യം ആ ടോയ്ലെ നിന്നിട്ട് ആ ഒരു സ്ട്രെങ്ത് വരുത്തുക. അപ്പൊ അതിന് നടന്ന് അപ്പൊ അതിന് സമയമൊക്കെ ഉണ്ട്, കാരണം ഒരു 10-15 ദിവസം നമുക്ക് വർക്ക്ഔട്ട് ചെയ്താൽ സുഖമായിട്ട് എൻഡ്യൂറൻസ് ടെസ്റ്റ് പാസ്സാവും. നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ശേഷം ഓടി വന്നതിന് ശേഷം നമ്മുടെ കാഫ്, മെയിൻ ആയിട്ട് കാഫ് അതുപോലെ തന്നെ തൈസ് ഒക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് അത് വലിഞ്ഞു മുറുകുക. അതായത് അതൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിട്ട് നമ്മള് ചെറിയൊരു ഇത് ചെയ്യാം, വാം ഡൗൺ ചെയ്യാൻ വേണ്ടിട്ട്. അതായത് കാഫിന് വേണ്ടി അപ്പൊ അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. രണ്ടും ഇതിന്റെ ഒന്ന് സ്റ്റാർട്ടിംഗ് എക്സസും കാണിച്ചുതരാം. അതായത് ഈ കാലിൻ്റെ അവിടെ നമുക്കൊരു എല്ല് കാണാം, ആ എല്ലിൻ്റെ ഇപ്പുറത്ത് നമുക്കൊക്കെ ഒരു മസിൽ ഇവിടെ കാണാം. ആ മസിലിൻ്റെ അവിടെ നമ്മൾ അമർത്തി പിടിച്ചിട്ട് കാല് മുകളിലോട്ടും താഴത്തോട്ടും ആക്കുകയാണെങ്കിൽ ആ മസിൽ നന്നായിട്ട് ഇതാക്കണമാണ്. അപ്പോൾ എന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പെയിൻ റിലാക്സ്, അതായത് ഷിൻബോൺ പെയിൻ അതുപോലുള്ള പെയിനുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു എക്സസൈസും കൂടിയാണ്. പിന്നെ ഓടുമ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സും കിട്ടും. രണ്ട് കാലം മാറി മാറി ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ എക്സസൈസ് ഇങ്ങനെ പിടിക്കുക, മുകളിലേക്ക് ആക്കുക, അപ്പോൾ നമുക്കൊരു നല്ലൊരു റിലാക്സ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. കാല് ഇതിൻ്റെ ഉയരത്തിന് വെച്ചതിന് ശേഷം കാല് ഇങ്ങോട്ട് ടോ ഇങ്ങനെ ഫ്രണ്ടോട്ടും ബാക്കോട്ടും വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീഡ് കൂടും. ഇതൊരു കാലം മാത്രമല്ല, രണ്ട് കാലം ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് കൂടാനുള്ള ഒരു ടെക്നിക്കാണ്. അത് കാഫിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ഉയരത്തിൽ നിന്നിട്ട് കാല് മുകളിലോട്ടും താഴത്തോട്ടും ആക്കുകയാണെങ്കിൽ നമ്മുടെ കാഫ് റിലാക്സ് ആയിരിക്കും.
അപ്പൊ അടുത്തത് നമുക്ക് വരുന്ന ഡൗട്ട് ഈ ബ്രീത്തിങ് ആണ്. എല്ലാവരും വരും, നമ്മൾ ഒരു 100 മീറ്റർ ഒക്കെ ഓടുമ്പോഴേക്കും നമുക്ക് അപ്പൊ ഈ 2 കിലോമീറ്റർ ഓടുമ്പോ ഈ ബ്രീത്തിങ് എങ്ങനെയാണ്? ഈ 1500 ഒരു 5 മിനിറ്റ് ഓടുമ്പോ വേറെയാണ്, ഇത് 2 കിലോമീറ്റർ ഓടുന്നതാണ്. അപ്പൊ അതിന്റെ ബ്രീത്തിങ് എങ്ങനെയാണെന്ന്? ഇത് ബ്രീത്തിങ്ങിന്റെ കാര്യം വെച്ചാൽ, ബ്രീത്തിങ് അതായത് 1500 ഓടുന്ന പോലെ അല്ല, ഇത് വളരെ സിമ്പിളാണ്. അതായത് നമുക്ക് ഒരു പതുക്കെ, അതായത് നല്ല സ്പീഡിൽ നടന്നാൽ വരെ നമുക്ക് അവിടെ എത്താം. അതായത് അത്ര ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഒന്നാമത്തെ കാര്യം ആ ബ്രീത്തിങ് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ബ്രീത്ത് എടുക്കുക, പിന്നെ അപ്പൊ തന്നെ വിടുക, അപ്പൊ റിലാക്സ് ആവും നമ്മുടെ ബോഡി. അതായത് എനിക്ക് തോന്നുന്നു 2 കിലോമീറ്ററിലൂടെ ബ്രീത്തിങ് വലിയ ഇഷ്യൂസ് വരുന്നില്ല, കാരണം നമുക്ക് ടൈം ഉള്ള കാരണം ഒരു കുറച്ച് ദിവസം, ഒരു 10 ദിവസമെങ്കിലും ഗ്രൗണ്ട് ആയിട്ട് ഒരു ടച്ച് ഉള്ള ആൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല സംഭവം. പിന്നെ ഇടയ്ക്ക് റോഡിലോടിക്കും, റോഡിലോടിക്കഴിഞ്ഞാലും നല്ല ഒരു നമുക്ക് ഒരു കോൺഫിഡൻസ് വരും. അപ്പൊ അതായത് ബ്രീത്തിങ്ങിനെ കുറിച്ച് ഇതിൽ ടെൻഷൻ ഉണ്ടായി. പിന്നെ 1500 മീറ്ററിന് 100 മിനിറ്റ് നമുക്ക് വേറെ വേറെ വീഡിയോസ് ചെയ്യാം. ഇത് എൻഡ് ഇൻട്രസ്റ്റ് ആണ്. അതിൽ ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഇല്ല, കാരണം നമ്മള് നോർമൽ ബ്രീത്ത് എടുത്ത് റിലാക്സ് ചെയ്ത് ഓടിയാൽ നമുക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ 10 മിനിറ്റ് കൊണ്ട് എത്തിയ 100 പേർക്ക് ഒന്നല്ല, ആ ടൈമിൽ എത്തുന്നല്ല. അടുത്ത് നമുക്ക് വരുന്നൊരു ഡൗട്ടാണ് ഈ വെള്ളം, വാട്ടർ കണ്ടന്റ്. വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വെള്ളത്തിൽ മസിൽ ക്യാച്ച് വരുന്നുണ്ട്, അതൊക്കെ അതൊക്കെ എങ്ങനെയാ സജ്ജീകരണം? ഭയം പ്രശ്നം പറയുമ്പോൾ നന്നായി വെള്ളം കുടിക്കരുത്. അതായത് ഒരു കുപ്പി വെള്ളം മൊത്തത്തിൽ കുടിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും കുടിക്കുമ്പോൾ, അതായത് ഓട്ടത്തിന് മുമ്പ്, അതായത് അവിടെ നമ്മൾ ആ റോട്ടിലേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ വണ്ടികളൊക്കെ വരും. നമ്മളവിടെ പോയി നിന്നിട്ട് പിന്നെ നമ്മൾ എവിടെയാണോ ഓടാ, തൃശ്ശൂരൊക്കെ വണ്ടിയിൽ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ടാണ് ഓടിച്ചത് ഒരു സ്ഥലത്തേക്ക്. പിന്നെ അവിടെ തന്നെ ഓടിച്ചു വന്നിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് മുമ്പ് ഒരു കുപ്പി വെള്ളം കുടിക്കാണ്ട് നിങ്ങൾ എംപ്റ്റി സ്റ്റമക്ക്, അതായത് കുറച്ച് വെള്ളം, ഒരു നമുക്ക് ആ തൊണ്ടല് ആ വരൾച്ച മാറാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. നമ്മളങ്ങനെ ധൃതി പിടിച്ചു വെള്ളം കുടിക്കാം. പിന്നെ അതിന് മുമ്പ് നമ്മുടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറിൻ എപ്പോഴും, അതായത് നമുക്ക് ആ ടെൻഷൻ വരരുത്, നമുക്കിനി ആ യൂറിൻ പാസ് ചെയ്യണോ എന്നുള്ള ടെൻഷൻ വരരുത്. ചെറിയ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാം, അതല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ്, പക്ഷെ അതും അധികമായിട്ട് കഴിക്കാൻ പാടില്ല. ഒന്നോ രണ്ടോ ലൈറ്റ് ഫുഡ് തലേദിവസം ഒരു 7 മണിക്ക് മുന്നേ നിങ്ങൾ ഹെവി ഫുഡ് ഫുഡ് എന്ത് വേണേ കഴിച്ചോ, ഒരു 7 മണിക്ക് 8 മണിക്ക് മുന്നേ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. വേറെന്ത് സ്റ്റാമിനാണ്, എനിക്ക് തോന്നുന്നു ഈ 2 കിലോമീറ്റർ ഓടാനും വലിയ സ്റ്റാമിന, വലിയ സ്റ്റാമിന എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 മിനിറ്റ് കൊണ്ട് 2 കിലോമീറ്റർ ഓടാനേ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് ആയിട്ട് ടച്ച് ഉള്ള, അതായത് ഫുട്ബോൾ അതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വേറെ ചെയ്യുന്നവർക്ക് ഇത് 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വളരെ സുഖമായിട്ട് കിട്ടണം പറ്റുന്നത്. ഇനി ഈ പുതിയത് വരുന്ന ആൾക്കാർക്ക്, അതായത് നമ്മൾ പലരും ഈ പഠിക്കാതിരിക്കായിരുന്നു, പഠിച്ചിട്ടാണ് കട്ട് ഓഫിൽ വരിക, അത്യാവശ്യം നന്നായി പഠിക്കണം, അപ്പോൾ ഇത് ടച്ച് ഉണ്ടാവില്ല. അല്ല അവർക്ക് ഒറ്റടിക്ക് പറഞ്ഞ പോലെ 2 കിലോമീറ്റർ ചിലപ്പോൾ ഓടാൻ പറ്റാത്തവരാവും ചിലപ്പോ. അതായത് ഫസ്റ്റ് തന്നെ ഒരു ശരിക്കും ഗ്രൗണ്ടിന്റെ 400 മീറ്റർ ആണ്, അപ്പോ നോർമൽ ഗ്രൗണ്ടിന്. അപ്പോ അത് ഫസ്റ്റ് ഒരു 400 മീറ്റർ ഓടുക, പിന്നെ അത് തീരെ പറ്റില്ലെങ്കിൽ 2-3 റൗണ്ട് നടക്കുക, പിന്നെ വീണ്ടും പിറ്റേ ദിവസം അത് കുറച്ച് കൂട്ടുക. അതായത് ഒരു റൗണ്ട് ആക്ഷൻ, അതായത് ഓടുമ്പോ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഓട്ടത്തിന്റെ സ്റ്റൈലാണ്, അതായത് ടോഗുത്തി ഓടാൻ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ടോഗുത്തി ഓടി, അത് മാത്രം പ്രാക്ടീസ്, ഇതുവരെ ഓടാത്തവര് അങ്ങനെ പ്രാക്ടീസ്. അതെ അതെ അതെ. അപ്പൊ അതിങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക്, അതായത് ഇങ്ങനെ കുറച്ച് കൂട്ടിക്കൂട്ടി വരിക, ഗ്രാജുവലി കൂട്ടിക്കൂട്ടി വരിക. അതായത് ഒരു റൗണ്ട് 2 റൗണ്ട്, അതായത് ഒരാഴ്ച ഇപ്പോ 2 റൗണ്ട് നന്നായിട്ട് ഓടാൻ പറ്റുകയാണെങ്കിൽ അടുത്ത ആഴ്ച ആകുമ്പോ അത് ഒന്നുകൂടി കൂട്ടുക. അതായത് ഒരിക്കലും നമ്മൾ ഓടിയേക്കാൻ ബാക്കോട്ട് വരാതെ, ഇന്നലെ 3 റൗണ്ട് ഓടി, ഇന്ന് 2 റൗണ്ട് ഓടി എന്നിട്ട് ബാക്കോട്ട് പോവാതെ. അതെ അതെ. പിന്നെ ഇപ്പൊ 2 റൗണ്ട് ഓടിയാലും ഒരു 3-4 റൗണ്ട് നടന്നാ വരെ നമുക്ക് കുറച്ച് സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ വരും. ഫിസിക്കലി ചെയ്യാണ്. അപ്പൊ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോർമൽ ലൈഫിൽ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ മാറ്റിയെടുത്തേണ്ട കാര്യങ്ങൾ, ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് മാറ്റിയെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാൻ നോക്കുക. അതായത് ഡ്രിങ്ക്സ്, നമ്മുടെ സിഗരറ്റ്, അതാണ് ഏറ്റവും, അതായത് നമ്മുടെ സ്റ്റാമിന ഇല്ലാണ്ടാക്കുന്ന ഒരു സംഭവമാണ് സിഗരറ്റ്. അതിന്റെ വൈറ്റൽ കപ്പാസിറ്റി, ലങ്സിന്റെ കപ്പാസിറ്റി ഒക്കെ അനുസരിച്ച് പരമാവധി സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2-3 കമന്റ്സ് താഴെ വന്നിട്ടുണ്ട് സിഗരറ്റ് വലിക്കുമ്പോൾ എന്ന്. വേറെ ഒന്നും ചെയ്യണ്ട, സിഗരറ്റ് വലി നിർത്താം. പിന്നെ മദ്യപാനം കുറയ്ക്കുക, പിന്നെ ഫ്രൈഡ് ഇല്ല, ഫ്രൈ ഡീപ് ഫ്രൈ ഭക്ഷണങ്ങൾ അത് പരമാവധി ഒഴിവാക്കുക. ഫ്രൈ അല്ലെങ്കിൽ വേവിച്ചൊക്കെ കഴിക്കണം, ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ അത് കുറയ്ക്കുക. പരമാവധി ഓയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഇത്രയാണ് ഉള്ളത്. ഞാൻ എല്ലാം ഒന്ന് ഷോർട്ട് ഔട്ട് ചെയ്ത് പറഞ്ഞു, ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. എൻഡ് ടു ടെസ്റ്റ് വെച്ചാൽ വളരെ സിമ്പിളാണ്. അതായത് 2 കിലോമീറ്റർ ഈ പറഞ്ഞ സമയം കൊണ്ട് ഓടിയെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്താൽ പറ്റും. അപ്പൊ അതിന്റെ ടെൻഷൻ നിങ്ങൾ തലയ്ക്കരുത്. ബാക്കി ഫിസിക്കലിന്റെ ടെൻഷൻ എടുത്തോ വീഡിയോസ് കണ്ടിട്ട്, ഈ ടെൻഷൻ എടുക്കണ്ട. പിന്നെ ഇത് റോട്ടിലായിരിക്കും. തൃശ്ശൂർ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് എക്സൈസ് ഒക്കെ വന്നു റോട്ടിലാണ്, എക്സൈസും റോട്ടിലാണ്. അപ്പൊ ഇതും മേ ബി ചാൻസ് ആണ്, മറ്റുള്ളവർക്ക് എങ്ങനെയാന്ന് അറിയില്ല. എന്നാലും റോട്ടിലും ഒന്നും ഓടി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നന്നായി വെള്ളം കുടിക്കുക, നല്ല ഉറക്കം, പിന്നെ വെള്ളം നന്നായി കുടിക്കുക. പിന്നെ
നമ്മൾ എത്രത്തോളം നമ്മൾ വിശക്കണോ അപ്പൊ അത്രത്തോളം നമുക്ക് സ്റ്റാമിന കൂടും. ഇനി സപ്ലിമെന്റ്സ് എടുക്കേണ്ട കാര്യം അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇത് ജസ്റ്റ് 2 kilometer ഉള്ളൂ. നിങ്ങൾ നന്നായി ഓടി ഒരു 4 rounds ഓടുക ഗ്രൗണ്ട് അല്ലെങ്കിൽ 5 rounds ഓടുമ്പിക്കും ഈ 2 kilometer ആവും. അപ്പൊ അതൊന്ന് ഓടി പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു 15 days കൊണ്ടൊക്കെ ഈ സാധനം പിന്നെ കുറച്ച് ദിവസം ഒരു 10 days കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായി ടൈമും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോ നമ്മളെങ്ങനെ എങ്ങനെയാ നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോന്ന് അറിയാലോ. അപ്പോൾ ഇത്ര കാര്യം നോക്കി കഴിഞ്ഞാൽ ബീറ്റ് ഫോറസ്റ്റ് വളരെ എളുപ്പത്തിൽ കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ബീറ്റ് ഫോറസ്റ്റ് കിട്ടട്ടെ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മറ്റു ഫിസിക്കലുകളും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ എൻഡ്യൂൺ ടെസ്റ്റ് കഴിഞ്ഞിട്ട് മറ്റൊന്ന് നോക്കാമെന്ന് വേണ്ട. എൻഡ്യൂൺ ടെസ്റ്റിന് വിജയ ശതമാനം ഒരു 99% പേരും വിജയിക്കുന്നുണ്ട്. അതൊരു മോശമല്ല. ഈ പറഞ്ഞൊക്കെ ലേഡീസിൻ്റെ കാര്യത്തിലും സെയിം ആണ്. ലേഡീസിൻ്റെ ടൈം മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി നിങ്ങൾക്ക് ടൈമിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നോക്കിയാൽ മതി. അതിൽ ടൈം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം മുമ്പ് ഇച്ചിരി ടൈം കൂട്ടിയിട്ടായിരുന്നു, പിന്നെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതെൻ്റെ ഫ്രണ്ട് രജീഷ് ക്യാമറയുടെ പിന്നിൽ നിന്ന് ഇരുന്നതാണ്. ഇത് സജി, നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഫിസിക്കൽ വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഈ താഴെയുള്ള വീഡിയോസൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോസാണ്. പിന്നെ ഇവിടെ ഒരു റൗണ്ട് ബട്ടൺ ഉണ്ടാകുന്ന നീക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പറഞ്ഞോ, സബ്സ്ക്രൈബ് ചെയ്യുക.